വെള്ളം കൂടി കുറഞ്ഞാൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് മൂത്രക്കല്ല്. ഈ മൂത്രക്കല്ലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മൂത്രക്കല്ല് ഇന്ന് പല ആളുകളിലും വളരെയധികം കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ക്ലിനിക്കുകളിലെ ഒട്ടനവധി രോഗികൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സമ്മറൊക്കെ അല്ലെങ്കിൽ ഈ വേനൽക്കാലമൊക്കെ അടുപ്പിച്ച് വരുന്നതോടുകൂടിയാണ് ഒട്ടനവധി രോഗികൾ മൂത്രക്കല്ലിൻ്റെ ബുദ്ധിമുട്ടുകളുമായിട്ട് നമ്മുടെ അടുത്ത് എത്താറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാധാരണ അതിൻ്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ ചില ആളുകൾ കുറേ കാലം കൊണ്ടു നടക്കും. പിന്നീട് വളരെ കഠിനമായി അതികഠിനമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അവർ ഒരു സ്കാനിങ്ങിലേക്ക് അല്ലെങ്കിൽ കല്ലാണെന്ന് തിരിച്ചറിയുകയോ ചെയ്യുക. അതിൻ്റെ രോഗലക്ഷണങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഊരവേദന അല്ലെങ്കിൽ നടുവേദന ഉണ്ടാവും പല ആളുകൾക്കും. അതുപോലെ നമ്മുടെ വയറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മുടെ ഗുഹ്യ ഭാഗത്തേക്ക് നീളുന്ന അരിഞ്ഞു പോലത്തെ നല്ല ശക്തമായിട്ടുള്ള വേദന എന്നാണ് പറയുക. അപ്പോൾ അത്തരം രീതിയിലുള്ള വേദനയുണ്ടാവും. അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ മൂത്രത്തിന് പത കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ മൂത്രത്തിൽ ഒരു ചളി പോലെ അല്ലെങ്കിൽ ബ്രൗൺ കളറായിട്ട് ഒരു കോഫി കളറായിട്ടൊക്കെ ഉള്ള മൂത്രം അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള മൂത്രമൊക്കെ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ കൈ കാലിൻ്റെ തൊടയിലേക്കൊക്കെ നീളുന്ന വേദന അതുപോലെ ശക്തമായിട്ടുള്ള നടുവേദനയൊക്കെയാണ് സാധാരണ ഇതിന് രോഗലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത്. അതോടൊപ്പം തന്നെ ചില ആളുകളിൽ ഛർദിലുണ്ടാവും, ചില ആളുകളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും, മൂത്രം ഇടവിട്ട് ഇടവിട്ട് പോകുന്ന അവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം, മൂത്രം ഒഴിച്ചാലും പൂർണ്ണമായിട്ട് പോയി എന്നുള്ളൊരു തോന്നൽ, തൃപ്തികരമല്ലാതിരിക്കുക, ഇതൊക്കെ പല രീതിയിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ആളുകൾക്ക് കാണാറുണ്ട്. സാധാരണ പ്രസവ വേദന പോലെയുള്ള വേദന അത്ര ശക്തമായിട്ടുള്ള അതികഠിന വേദന എന്നുള്ളത് പലപ്പോഴും ഇഞ്ചെക്ഷൻ അടിച്ചാൽ പോലും കുറയാത്ത വേദനകളുമായിട്ട് രോഗികൾ എത്താറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിൻ്റെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ ഞാൻ അധ്യാപകൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലം നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കിഡ്നിയിൽ ഉണ്ടാകുന്ന കിഡ്നി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നട്ടലിന് ഇരുവശത്തുമായിട്ട് ഒരു പയറുമണി പോലെയുള്ള ചെറിയ അവയവമാണ്. അതിൻ്റെ ഒരു ധർമ്മം എന്ന് കിഡ്നിയുടെ ഒരു ധർമ്മം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ധർമ്മം. അപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ലവണങ്ങൾ, ധാതുക്കൾ, കാൽസ്യം ഓക്സലേറ്റ്, അതുപോലെ കാൽസ്യം ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, അതുപോലെ സ്ട്രൂവേറ്റ് പോലെയുള്ള ക്രിസ്റ്റലുകളൊക്കെ നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞിട്ടാണ് നമ്മുടെ കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലം കല്ലുകളൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്തുകൊണ്ട് കിഡ്നിയുടെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ മൂത്രനാളിയിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ ഒക്കെ അടിയുന്ന രോഗ സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. ഇതിന് കോമൺ ആയിട്ട് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്നാണ് വിളിക്കുക. ചില ആളുകൾ കിഡ്നിയിലായിരിക്കും, ചില ആളുകൾ മൂത്രനാളിയിലായിരിക്കും, ചില ആളുകൾ മൂത്രസഞ്ചിയിലായിരിക്കും കല്ലുകൾ കാണപ്പെടാറുള്ളത്. അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് നമ്മൾ കിഡ്നി സ്റ്റോണുകൾ എന്നാണ് വിളിക്കാറുള്ളത്. ഇതിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. സാധാരണ സ്കൂളുകളിൽ പോയാൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ പോയാൽ മൂത്രം ഒഴിക്കേണ്ടി വരും എന്നുള്ള ധാരണ പ്രകാരം മൂത്രം ഒരുപാട് സമയം പിടിച്ചു നിർത്തും, അതുപോലെ വെള്ളം കുടിക്കുന്നത് വളരെയധികം ഗണ്യമായി കുറക്കും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കല്ലിന് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ ഓർക്കേണ്ടതാണ്. പിന്നെ അമിതമായിട്ടുള്ള കൊഴുപ്പുകൾ, അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് കല്ലിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര അളവിൽ വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മളെ മൂത്രം ഒരു 2 മുതൽ 2.5 ലിറ്റർ വരെ മൂത്രം ഉണ്ടാകുന്ന അവസ്ഥയിൽ അത്രമാത്രം നമ്മൾ വെള്ളം കുടിക്കണം. ഏകദേശം ഒരു 3-4 ലിറ്റർ വരെ വെള്ളം കുടിച്ചാൽ നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചില ഔട്ട്ഡോറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻഡോറിൽ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ AC ഉള്ളിലൊക്കെ ഇന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം അവർ കുടിക്കുക. കൂടുതൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ പാടത്തും വരമ്പത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതിലും അവർ മൂത്രം അവർക്ക് വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയൊക്കെ വെള്ളം നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ അതിലും കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അതുപോലെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അമിതമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗുളികകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞ സാഹചര്യത്തിലൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ എന്നുള്ള രീതിയിൽ നമ്മളിൽ പല ആളുകളും വൈറ്റമിൻ സി ഗുളികകളൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ട്. അമിതമായിട്ട് വൈറ്റമിനുകൾ കഴിച്ചു കഴിഞ്ഞാൽ, വൈറ്റമിൻ സി പോലെയുള്ള ഭക്ഷണ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കല്ലുണ്ടാവാനുള്ള സാഹചര്യം മുന്നിലുണ്ട് എന്നുള്ളത് അവർ ഓർക്കുക. പിന്നീട് കോഫിയുടെ ഉപയോഗം, അമിതമായിട്ട് കോഫി കുടിക്കുന്ന ആളുകളിലൊക്കെ കല്ലിൻ്റെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പാല്, പാലുൽപ്പന്നങ്ങൾക്കൊക്കെ, അതുപോലെ നമ്മുടെ സീ ഫുഡ്സ്, പ്രത്യേകിച്ച് ക്രാബ്, ഞണ്ട്, കക്ക ഇറച്ചി, അതുപോലെ ചെമ്മീൻ പോലെയുള്ള
വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും യൂറിക്കാസിഡ് പോലെയുള്ള സ്റ്റോണുകൾ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. പ്ലാന്റ് പ്രോട്ടീൻ സൈറ്റിലെ കടല, പരിപ്പ്, ചെറുപയർ പോലുള്ള ഭക്ഷണങ്ങളും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം കല്ലിന് സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ കടല, പരിപ്പ്, ചെറുപയറൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് മുളപ്പിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അതിലുള്ള കല്ല് ഉണ്ടാവുന്ന ഓക്സലേറ്റ് ക്രിസ്റ്റൽസിൻ്റെ അളവൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. അതുപോലെ തക്കാളിയുടെ ഭക്ഷണങ്ങൾ, തക്കാളി കൂടുതലായിട്ട് കഴിക്കുക, അതിൽ കാൽസ്യം ഓക്സലേറ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ തക്കാളിയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തക്കാളി സോസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴും അതൊക്കെ കല്ലിന് സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ അക്യൂട്ട് പെയിന്, നല്ല ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ രോഗികളോട് നിർദ്ദേശിക്കാറുള്ളത് നല്ല കരിക്കുവെള്ളത്തിൻ്റെ കാമ്പും കരിക്കുവെള്ളവും അതിലൊരു മൂന്നോ നാലോ ഏലക്കായ കൂടി ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ ചുവന്നുള്ളി, ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് ജ്യൂസ് ചെയ്തിട്ട് കഴിക്കാൻ പറയാറുണ്ട്. അത് പൊതുവെ ഒരു ഡയൂററ്റിക് ആയിട്ട് കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കാനും, ഇപ്പോൾ സ്റ്റോൺ എവിടെയെങ്കിലും ട്യൂബിലൊക്കെ ബ്ലോക്കായിട്ട് നിൽക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മൂത്രം പുറത്തേക്ക് കൂടുതൽ പോകാനൊക്കെ അത് വഴിവെക്കും. അതുകൊണ്ട് അത്തരം ഭക്ഷണ മാർഗ്ഗങ്ങൾ നമുക്ക് ഇത് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ബാർലി പോലെയുള്ള ഭക്ഷണങ്ങൾ, ബാർലിയുടെ പൊടി കലക്കിയിട്ട് നമുക്ക് ബാർലിപ്പൊടി ഒക്കെ കലക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളമായിട്ട് ഡ്രിങ്ക്സ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് കൂവപ്പൊടി പോലെയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കലക്കിയിട്ട് ഉപയോഗിക്കണം. അതൊക്കെ ഡയൂററ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ്. പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വാഴപ്പഴം. നമുക്ക് വാഴപ്പഴത്തിൽ വൈറ്റമിൻ ബി സിക്സ്, പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ടുള്ള ഓക്സലേറ്റ് ക്രിസ്റ്റൽസിനൊക്കെ പുറന്തള്ളാനും അതുവഴി കിഡ്നി സ്റ്റോണ് വരാതിരിക്കാനൊക്കെ സാഹചര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാഴപ്പഴം ഈ കിഡ്നി സ്റ്റോണുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണമാണ്. ചെറുനാരങ്ങ നീര്, ബദാം പോലെയുള്ള ഭക്ഷണങ്ങൾ, മുതിരയൊക്കെ വളരെയധികം നമുക്ക് എഫക്റ്റ് ചെയ്യും. ധാരാളം ജലാംശമുള്ളത് കൊണ്ട് തന്നെ മുതിരയൊക്കെ കഴിക്കുന്നത് മൂലം നമുക്ക് കല്ലിൻ്റെ ബുദ്ധിമുട്ട് കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, നേരത്തെ പറഞ്ഞു ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഫുഡ്സ്, അതുപോലെ സീ ഫുഡ്സുകളിലൊക്കെ കാൽഷ്യം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, ചെറിയ മീനുകൾ, ബത്തൽ, മത്തി പോലെയുള്ള ചെറിയ മീനുകളൊക്കെ പൊതുവെ കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, കാൽഷ്യം ക്രിസ്റ്റലൈസ് ചെയ്യാനും കൂടുതൽ കല്ലിൻ്റെ ബുദ്ധിമുട്ട് കൂടാനും സാഹചര്യമൊരുക്കും. അതുപോലെ തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഗുളികകൾ, അതുപോലെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള അന്റാസിഡുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കുറക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കല്ലുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായിട്ട് ഉപയോഗിക്കുക, അല്ലാത്ത പക്ഷേ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വൈറ്റമിൻ സി, അതുപോലെ കാൽഷ്യം അടങ്ങിയ മരുന്നുകൾ, കാൽഷ്യം അടങ്ങിയ അന്റാസിഡുകളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ കശുവണ്ടി, ചോക്ലേറ്റ്, എള്ളടങ്ങിയ ഭക്ഷണങ്ങൾ, വെള്ളരിക്ക ഒക്കെ പൊതുവെ കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ ഓക്സലേറ്റ് ക്രിസ്റ്റൽസിനെ കൂട്ടുകയും അത് കല്ലിൻ്റെ അളവ് കൂടുതലായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം, ധാരാളം വെള്ളം കുടിക്കുക, മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ ഉടനെ മൂത്രം ഒഴിക്കുക, മൂത്രം അധികം പിടിച്ചു നിർത്താതിരിക്കുക എന്നുള്ളതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു ചികിത്സയിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിഡ്നിയുടെ സ്റ്റോണുകളുടെ ഏത് ഭാഗത്താണ് കിഡ്നി സ്റ്റോൺ എന്നതിനനുസരിച്ച് ഹോമിയോപ്പതിയിൽ വ്യത്യസ്ത മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. വലത്തെ കിഡ്നിയിലാണെങ്കിലുള്ള സെപ്പറേറ്റ് മെഡിസിൻസ് ഉണ്ട്, ഇടത്തെ കിഡ്നിയിലാണെങ്കിൽ അതിനുള്ള സെപ്പറേറ്റ് മെഡിസിൻസ് ഉണ്ട്, ട്യൂബിലാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സെപ്പറേറ്റ് മെഡിസിൻസ് ഉണ്ട്, മൂത്രം ഡയൂററ്റിക് ആയിട്ട് മൂത്രം കൂടാനുള്ള പ്രത്യേക മരുന്നുകളുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് കല്ലുകളുടെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നമുക്ക് കല്ലുകളെ വളരെ കൃത്യമായിട്ട് നമുക്ക് പുറത്തേക്ക് കളയാവുന്നതാണ്. സർജറിയോ മറ്റു പ്രയാസപ്പെടുത്തലുകളോ ഇല്ലാതെ കുറഞ്ഞ നാളുകൾ കൊണ്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കല്ല് നമുക്ക് പുറത്തേക്ക് പോരുന്നത് കാണാറുണ്ട്. ഭക്ഷണ നിയന്ത്രണവും കൃത്യമായിട്ടുള്ള മരുന്നും ഉണ്ടെങ്കിൽ ഏത് കല്ലുകൾക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. പല ആളുകളും മൂത്രക്കല്ലുകൾ എന്ന് കേട്ടിട്ടുണ്ടാകും, പല ആളുകളും അനുഭവിച്ചിട്ടുണ്ടാകും. പല ആളുകൾക്കും ഒരു പ്രാവശ്യം കല്ല് വന്നതിന് ശേഷം വീണ്ടും വീണ്ടും കല്ലുകൾ വരുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ കല്ലുകൾക്ക് സർജറി കഴിഞ്ഞു, വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും രോഗാവസ്ഥ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വീണ്ടും കല്ലുകൾ വരുന്ന അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ കല്ലുകൾ ഇതുപോലെ തന്നെ മൂത്രത്തിലൂടെ നമുക്ക് പുറത്തേക്ക് പോരാറുണ്ട്. പല തരത്തിലുള്ള, പല കളറിലുള്ള കല്ലുകൾ നിങ്ങൾക്ക് കാണാം, കറുത്ത കളറ്, വെളുത്ത കളറിൽ, അതുപോലെ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, യൂറിക്കാസിഡ് സ്റ്റോണുകൾ, അതുപോലെ ഫോസ്ഫേറ്റ് സ്റ്റോണുകൾ, വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത ഇതിലും വ്യത്യസ്ത ഷേപ്പിലും, ചിലത് വളരെ ഇറഗുലർ ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ടാവും, ചിലത് റൗണ്ട് ആയിട്ടുള്ള ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കല്ലുകൾ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കല്ലുകൾ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് വലിയ സൈസ്ഡ് ആയിട്ട് കിഡ്നികൾ ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യമില്ലാത്ത മരുന്നുകളൊക്കെ നമുക്ക് കല്ലുകളെയൊക്കെ നമുക്ക് മരുന്നുകൾ ഉപയോഗിച്ച് പുറത്തെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ആരോഗ്യത്തിൽ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഈ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.